ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് നേരത്തെ തന്നെ ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രീമയിൻ്റെ ഹോമിലാണ് ഇപ്പോൾ ഉള്ളത്, വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ഫാമിലിയും എല്ലാവരും നമുക്ക് പരിചയപ്പെടുന്ന എപ്പിസോഡാണ് പുതിയ എപ്പിസോഡ്. ഹായ് ശ്രീമയി. ഹായ് അമ്മ. അപ്പോൾ ഇതാണ് ശ്രീമയിൻ്റെ അമ്മ. ഇപ്പോൾ ഉള്ളത് ശ്രീമയിൻ്റെ വീട്ടിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമയിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ശ്രീമയിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ശ്രീ പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, വീട്ടിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയൂ. എങ്ങനെയാണ് വീട് എന്ന് പറഞ്ഞത് കാര്യത്തിലേക്ക് എത്തിയത്, അതെല്ലാം പറയാമോ? അതിന് തന്നെ നല്ല വിശേഷം. കുറച്ച് നാൾക്ക് ശേഷമാണ് ഭവതി എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. സോ വീട്ടിലെ വിശേഷം എന്ന് പറയുമ്പോൾ, എൻ്റെ വീട് കാട്ടാക്കടയാണ് വീട്. ഏകദേശം 10 വർഷത്തോളം ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു ഓടിട്ട വീട്ടിലാണ്. കുറേ പഴക്കമുള്ള വീടാണ്. അപ്പോൾ എന്താ, ആ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, സീമ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഴക്കമുള്ള വീടാണ്, ഭംഗിയുടെ പൊടിയും ഒക്കെ ഉള്ളതാണ്. ഏകദേശം 10-12 എത്ര വർഷത്തോളം ആ വീട്ടിലുണ്ടായിരുന്നു നമ്മൾ? 18 വർഷം വരെ. 18 വർഷത്തോളം ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ വീടിൻ്റെ പാല് കാച്ച ഓടിട്ട വീട്. ഇതിൻ്റെ അപ്പുറത്താണ് ആ വീട്. അപ്പോൾ കുറേ നാൾ ഞാനും അനിയനും ഒക്കെ വളർന്നു. അപ്പോൾ ഞങ്ങൾക്ക് പണ്ടേ ഉള്ള ഒരു ആഗ്രഹമാണ്, ഒരു നല്ലൊരു വീട്ടിൽ ഇരിക്കണം, നല്ലൊരു വീട്ടിൽ താമസിക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറേ ആഗ്രഹിച്ചിരുന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും സമ്പാദ്യം, അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെയും അനിയൻ്റെയും ഒക്കെ സമ്പാദ്യം കൊണ്ട് അതിന് തൊട്ടടുത്തൊരു ചെറിയൊരു വീട് വെച്ചു. പൊടിയും എന്താ വേറെ പാറ്റ പല്ലി ക്ഷുദ്രജീവികളൊന്നും ഇല്ലാതെ ഒരു നല്ലൊരു വീട്ടിൽ ജീവിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാ സമ്പാദ്യവും വെച്ചുണ്ടാക്കിയ ഒരു കുഞ്ഞു വീട്, ആ വീട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ശ്രീമയി എപ്പോഴും എൻ്റെ വ്ലോഗിൽ സംസാരിക്കാറുള്ളതാണ്, എല്ലാം പറയാറുള്ളതാണ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയേണ്ടത് ശ്രീമയിൻ്റെ സംസാരിക്കുന്ന അല്ലല്ലോ, ശ്രീമയിൻ്റെ അമ്മ സംസാരിക്കുന്നല്ലേ. അപ്പോൾ മൈക്ക് നമുക്ക് അമ്മയ്ക്ക് കൊടുക്കാം അല്ലേ. എനിക്ക് വെച്ചുകൊടുക്കോ? വെച്ചുകൊടുക്കും. അപ്പോൾ ഇത് ഞാൻ പണി വരുന്നുണ്ട്. അമ്മ, ശ്രീമയ്ക്ക് എന്തൊക്കെ ഉണ്ടാക്കാനറിയാം? ശ്രീമയ്ക്ക് എന്തൊക്കെ ഉണ്ടാക്കാനറിയാന്ന് വെച്ചാൽ പാചകമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും സാധാരണ എന്താ ചെയ്യാറ്, എന്തെങ്കിലും ചെയ്തു തരാറുണ്ടോ വീട്ടില്? ചെറിയ ചെറിയ ജോലികളൊക്കെ സഹായിച്ചു തരും. എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇന്നേവരെ? കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ. പിന്നെ കണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും പറയും സീമ എല്ലാം ഉണ്ടാക്കുന്നത് നല്ല, എല്ലാ അടുക്കള കയറി എല്ലാം ഉണ്ടാക്കുന്നവരാ. ഇന്ന് ഞാൻ നിങ്ങളുടെ ഒക്കെ പൊളിച്ചു വന്നില്ലേ അമ്മ. ഞാൻ സവാള കറി ഉണ്ടാക്കുന്നില്ലേ അമ്മ, സവാളയും മുളക് കൂടിയും. സവാളയും മുളക് കൂടിയിട്ടുള്ള സവാള കറി ഉണ്ടാക്കുന്നത്. പിന്നെ വേറെ എന്താ വെച്ചാൽ, അമ്മ നല്ലോണം കുക്ക് ചെയ്യും. നല്ല എന്താ പറയുക, ഞാൻ ഇപ്പൊ ചോറ് വെച്ചിട്ടാണ് ഈ ബ്ലോഗ് എടുക്കുന്നത്. നല്ല, ഞാൻ നേരത്തെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അമ്മ നല്ലോണം കുക്ക് ചെയ്യും. അപ്പം അതിൻ്റെ ഏകദേശം ഒരറ്റത്തെ ഗുണം പോലും ശ്രീമയ്ക്ക് കിട്ടിയിട്ടില്ല. ഒന്നും ഉണ്ടാക്കത്തില്ല. പക്ഷെ ഇപ്പം എന്താ, അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരുമോ? ഇപ്പം വന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും സഹായിച്ചു തരും. അത് അമ്മ പറയുമ്പോഴാണോ അതോ അല്ലാണ്ട് ഒന്നും ചെയ്തു തരുമോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ശ്രീമയെ കുറിച്ച് എന്താ അഭിപ്രായം അമ്മയ്ക്ക്? ശ്രീമയെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഇതുവരെ. എന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അമ്മ? ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ആഗ്രഹങ്ങളെല്ലാം തകർത്തു. എന്താണ് അവരെ ആഗ്രഹങ്ങൾ, എന്താണ് അത് അവരെ സാധിക്കുക, അതാണ്. അതാണ് അമ്മയ്ക്ക് എന്താ ആഗ്രഹമുള്ളത്? ഇനി നല്ലൊരു മനുഷ്യനായിട്ട് നല്ലതായിട്ട് ജീവിക്കുക. ഓക്കെ, ഫൈൻ. നമ്മളെ മരണം വരെ നമ്മളെ കൂടി ഉണ്ടായിരിക്കുക. അതെ. പിന്നെ അതുപോലെ തന്നെ എപ്പോഴാ ശ്രീമയി സർജറി ചെയ്തൊക്കെ കാര്യമൊക്കെ അമ്മ അറിഞ്ഞ? സർജറി ചെയ്തത് സർജറി കഴിഞ്ഞ 3 മാസം 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത്. അറിഞ്ഞതല്ലേ, അപ്പോഴത്തേക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്താ അമ്മയ്ക്ക് തോന്നിയത്? നല്ല വിഷമമുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ സന്തോഷമുണ്ട്. സന്തോഷം തോന്നുന്നുണ്ടല്ലേ. ശരിക്കും
ശരിക്കും അമ്മ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇതുപോലെ ഇങ്ങനെ സർജറി ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? സർജറി ഒന്നും ചെയ്യുമെന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യൂല എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നിടയ്ക്ക് മനസ്സ് മാറി എന്താണ് ചെയ്തതെന്ന് അറിയാകൂല. ഇപ്പൊ അമ്മ എന്താ ശ്രീമയെ വിളിക്കാറുള്ളത്? ഞാൻ ഉണ്ണി എന്നാണ് വിളിക്കാറ്. അന്നും ഇന്നും ഉണ്ണി എന്ന് വിളിക്കുമ്പോ അത്ര മോശ കാര്യമല്ല എന്ന് വെച്ചാൽ പെൺകുട്ടികളെ ഉണ്ണി എന്ന് വിളിക്കും. അതെ, ഉണ്ണി മായ എന്ന പേരുള്ള കുട്ടികളെയൊക്കെ വീട്ടിൽ ഉണ്ണി എന്നൊക്കെയാ വിളിക്കുക. പിന്നെ ചിലയിടത്തൊക്കെ എനിക്കൊന്നും പാലക്കാട് അങ്ങനെ ആ ഭാഗത്തോടൊക്കെ ഏറ്റുകൊണ്ടുള്ള പെൺകുട്ടികളെ ഉണ്ണി എന്ന് വിളിക്കുന്നത് അങ്ങോട്ടൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? തൃശ്ശൂർ പാലക്കാട് അങ്ങോട്ടൊക്കെ ഒത്തിരി ആൾക്കാരെ ഉണ്ണി എന്ന് വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ജനിച്ചപ്പോഴേ ഉണ്ണി എന്നാണ് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് ശ്രീജിത്ത് എന്ന് പേരിട്ടു. ആറ്റാക്കോവിൽ കൊണ്ട് മോഹൻകുമാർ എന്ന് പേരിട്ടു. ഇപ്പോഴാണ് അക്കാര്യം അറിയുന്നത്. മോഹൻ കുമാർ എന്റെ ബ്ലോഗിലെ ടൈറ്റില് ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്ത്. അങ്ങനെ ആ മായും ശ്രീയും കൂടെ ചേർന്ന് ഇപ്പൊ ശ്രീമയി ആയി. അത് മായും പഴയ പേരിലെ ശ്രീയും കൂടെ ചേർന്ന് ശ്രീമയി ആയി. ശ്രീമയി ആയി. പിന്നെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? ശ്രീമയി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അമ്മയ്ക്ക് തോന്നി? എവിടെയെങ്കിലും ഇത് വയ്യാതെ കിടന്ന വെള്ളാസ് വെള്ളം എങ്കിലും ഇട്ട് തരണമെന്ന് ആഗ്രഹമുണ്ട്. അതെ, ചായ ഇടും. ചായ നല്ലോണം ചായ ഉണ്ടാക്കുമോ? ചായ ഉണ്ടാക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇതൊക്കെ കേട്ടല്ലോ, ഇതൊക്കെ എൻ്റെ ശ്രീമയുടെ വിശേഷങ്ങൾ. അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അടുക്കളയിലൊന്നും കേറത്തില്ല അങ്ങനെയൊന്നും ആരും കേറണ്ട. അടുക്കളയിൽ കേറത്തില്ലെന്ന് വെച്ചാൽ ആദ്യമേ അടുക്കളയിലൊന്നും കേറ്റൂല, വേറൊന്നും ചെയ്യാനൊന്നും വിളിക്കൂല. എന്നെ എന്റെ അമ്മ അടുക്കളയിലേക്ക് വിളിച്ചിട്ടേ ഇല്ല. ഇതുവരെ ഒന്നും ഉണ്ടാക്കി വെക്കണമെന്നോ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നേവരെ എന്റെ അമ്മ അടുക്കളയിലോട്ട് കേറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ചിലപ്പോ പെമ്പിളെ കണ്ടില്ല, അടുക്കളയിൽ കയറ്റാതെ വളർത്തുന്ന പെമ്പിളെ കണ്ടില്ല. അതുപോലെ തന്നെ മോനായിട്ടാണ് ആദ്യം വളർന്നത്. മോളാവെന്ന് വിചാരിച്ചില്ലല്ലോ. മീന് മുറിക്കും ഞാൻ ഇപ്പൊ പഠിച്ചിട്ട്. അമ്മയിലാണ് ഞാൻ ഇപ്പൊ എനിക്ക് മീനൊക്കെ അറിയത്തില്ല. ഏതൊക്കെ മീന് മുറിക്കും? ആദ്യമായിട്ട് നെത്തോരുന്നാണ് പഠിച്ചത്. നെത്തോരുന്നല്ല. എന്നാലും ഇപ്പൊ നുള്ളി തരാറുണ്ട് മീന്? ഭയങ്കര വൃത്തിയൊന്നും ആവൂല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്, മീൻ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മ സ്ഥിരമായിട്ട് മീൻ വാങ്ങിക്കുമ്പോ എന്നെ വിളിച്ചുകൊണ്ടൊന്ന് അവിടെ ഇരുന്ന് പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ വിളിക്കുമ്പോ ഞാൻ പോവാറില്ല. കണ്ടല്ലോ ജോലി മടിയാണെന്ന്. പിന്നെ അതുപോലെ തന്നെ ശ്രീമയി വന്നിട്ട് എപ്പോഴാ സാധാരണ എപ്പോഴും കഴിക്കാറുള്ള ഫുഡ് എന്തൊക്കെയാ? ചോറ് കറി അതൊക്കെ തന്നെയാണ് ഇഷ്ടം. എന്നാലും ഏറ്റവും ഇഷ്ടമുള്ളത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പലക്കറികളെല്ലാം ഇഷ്ടമാണ്, എല്ലാം കഴിക്കുകയും ചെയ്യും. ഉപ്പ് കൂടിയ പോലും ഇപ്പൊ എന്റെ വീട്ടിലെ അച്ഛൻ അനിയൻ ഇവരൊക്കെ അല്പം ഉപ്പ് കൂടിയ പോലും ഉപ്പ് കൂടി ഉപ്പ് കുറഞ്ഞു പറയാം. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അടുത്ത ദൈവം ഒരാളുകൂടി വരുന്നുണ്ട്. ഞാൻ സ്പേസ് ഞാൻ പറഞ്ഞില്ലേ ഒരാളുകൂടി വ്ളോഗിലേക്ക് എത്താനുണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ ശ്രീമയിന്റെ അച്ഛനാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നു ഇതുപോലെ ശ്രീമയിന്റെ അച്ഛൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ് വ്യക്തിയുടെ ഒരു അച്ഛൻ ഇതുപോലെ വ്ളോഗിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അച്ഛൻ ശ്രീമയെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം തന്നെ. സന്തോഷം സന്തോഷം നടക്കുന്നതും വല്ലതും എല്ലാം എനിക്ക് ഇഷ്ടം തന്നെ. എൻ്റെ മോളാണ്, മോളായിട്ടാണ് വിചാരിക്കുന്നത്. അച്ഛന് ആദ്യം വിഷമമുണ്ടായോ സർജറിയൊക്കെ കഴിഞ്ഞപ്പോൾ? ഫസ്റ്റിൽ എനിക്ക് വിഷമമുണ്ടായി. ക്യാമറ ഇത് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോഴേ മോൻ ചോദിച്ചു നിനക്ക് നിന്നെ പഠിപ്പിച്ച ഇങ്ങനെയാണ് ഇതിനാണോ എന്ന് ചോദിച്ചു. അന്നൊരു ദിവസം പിന്നെ സ്വയം സമാധാനപ്പെട്ടു. അല്ലാതെ തന്നെ ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇപ്പം വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇപ്പൊ എന്റെ മോളാരി ഞാൻ അംഗീകരിച്ചു. ഞാൻ അവനും അവന്റെ ജീവിതം തന്നെ നമ്മളെ ജീവിതം. ഇപ്പൊ എനിക്കൊരു അഭിപ്രായമില്ല. പിന്നെ വരണം, ഇനി കാണാതിരിക്കാൻ ഒക്കില്ല. അതെ, എന്താ അതെന്താ കാര്യം വെച്ചാൽ ശ്രീമയി വന്നിട്ട് അല്ലേ ശ്രീ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, വരാറുള്ളത്. അതുകൊണ്ടാണ് അപ്പൊ വീക്കിലി കറക്റ്റ് ആയിട്ട് സാറ്റർഡേ ആകുമ്പോൾ വീട്ടിലെത്തണം. അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു സാറ്റർഡേ ആണ് ഞങ്ങൾക്ക് കുടുംബശ്രീയൊക്കെ ഉള്ളത്. കുടുംബശ്രീയൊക്കെ സാറ്റർഡേ ആണുള്ളത്. പിന്നെ
മിക്കപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാം അതുപോലത്തെ കാര്യങ്ങളൊക്കെ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോ എല്ലാ എനിക്ക് തോന്നുന്നു എല്ലാ മാസത്തിൽ എല്ലാ വീക്കിലും ചില വീക്കൊക്കെ സ്ട്രീം മിസ് ആവാറുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ അല്ലേ, ഇത്തവണ തിരുവോണം മിസ് ആയിരുന്നില്ല അച്ഛാ, സ്ട്രീമേ ഇല്ലായിരുന്നല്ലോ. തിരുവോണത്തിന് വരാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം പാത്രത്തിലാണ് ചോറുണ്ടത്. ആ കേട്ടല്ലോ, തിരുവോണത്തിന് സ്ട്രീമേയില്ല. തിരുവോണത്തിന് ഈ ഓണത്തിന് സത്യം പറഞ്ഞാല് ഇത്തവണ ഓണത്തിന് ഈ വീട്ടിലിരുന്ന് നമുക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാന്നായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ പ്ലാൻ തെറ്റിയെന്ന് വെച്ചാൽ ആ ഓണത്തിന് സമയത്ത് എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞ് ഞാൻ സിറ്റി കിടക്കുക, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതെ, കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ അതെ, യാത്ര ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ യാത്ര ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല, കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അല്പമെങ്കിലും ആവുമായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു, തിരുവോണമെങ്കിലും വന്ന് കൊണ്ടിട്ട് പോകുമായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, അത്ര വേദന ഉണ്ടായിരുന്നു എനിക്ക്. ഡോക്ടർ യാത്ര ചെയ്തതെന്നും പറഞ്ഞു, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അതുകൊണ്ട് ഇവരെയൊക്കെ ഫ്ലാറ്റിൽ കഴിച്ചെന്നൊക്കെയാണ് പറയുന്നത്. സങ്കടം തന്നെ. ഇനി എന്താ ആഗ്രഹമുള്ളത് ശ്രീമയിൽ അച്ഛന്? എനിക്ക് ആ എനിക്ക് സന്തോഷം സന്തോഷമായിട്ട് വളർന്ന് വരണം ശ്രീമയിൽ, ഞങ്ങളെ പോറ്റി കൊണ്ടു പോകണം, നല്ല ജോലി കിട്ടണം. ആ അത് പറയാൻ കാരണം ഇപ്പൊ ശ്രീ വർക്ക് ചെയ്യുന്നത് പെർമനന്റ് ജോബ് അല്ല, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പെർമനന്റ് ജോബ് അല്ല. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ ഗവൺമെന്റ് പണി കിട്ടും. അതെ, എല്ലാ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ വളർന്നു പോകണമെങ്കിലും അവരുടെ ജോലി അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി നടക്കണമെങ്കിൽ ജോലി കിട്ടണം. അതായത് ഇപ്പോൾ ആ ജന ഇപ്പോൾ 30 പൈസ, ഇനിയിപ്പോൾ അടുത്ത എന്തിനാണ് ഒരു ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മാനസിക ആ ഒരു പ്രയാസം എനിക്കുണ്ട്. അതെ, നല്ലൊരു ജോലി കിട്ടട്ടെ, നമുക്ക് നല്ലൊരു ജോലി കിട്ടും. അതിപ്പോ ഏതൊരു അച്ഛന്റെയും അമ്മയുടെയും ഒരു ഇതാണ് ശ്രീമയുടെ അച്ഛനും. പിന്നെ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എത്ര കാലം ഇരിക്കുമെന്ന് എനിക്കറിയാൻ ഇല്ല. ഇപ്പോൾ 7 വർഷമായി, 7 വർഷത്തിനകത്ത് ഇനിയിപ്പോൾ എന്തരാണെന്ന് പറയാൻ ഒക്കില്ല. അപ്പൊ അതിനകത്ത് ഇനിയിപ്പോ എനിക്കൊരു ബൈപ്പാസ് സർജറി കഴിഞ്ഞത്, അപ്പൊ ഇനി അവന്റെ ജീവിതം എന്തരാണെന്നുള്ളതാണ് ഒരു ടെൻഷൻ. ശ്രീമയ്ക്ക് നല്ലൊരു പ്രപ്പോസൽ വന്നാല് വിവാഹാലോചന വരികയാണെങ്കിൽ, വിവാഹാലോചന അവന് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ എല്ലാവരും കേട്ടല്ലോ അല്ലെ. അപ്പോ ഇപ്പം എന്റെ ബന്ധുക്കളോ ആളുകളോ ഞാൻ അഭിപ്രായം ഞാൻ ചോദിക്കില്ല. എന്റെ ഭാര്യയിലേക്ക് ഇഷ്ടം ശ്രീമ, അവന് ഇഷ്ടപ്പെട്ട ഒരു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കുടുംബമായി ഇവിടെ വന്ന് താമസിക്കുകയുമാണ് അവന്റെ കാര്യം കഴിഞ്ഞിട്ട് വീട് വിട്ടു പോകാൻ പോകില്ല. അപ്പൊ ഇതിനി എന്റെ വ്ളോഗിൽ ഇനി ഒരാൾ കൂടി എപ്പിസോഡിൽ വരാനാണ് കേട്ടാ. ശ്രീമ എന്റെ ബ്രദറിനെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ, എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ അല്ലേ വ്ളോഗിലൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോ ഇവിടെ പുള്ളി ഇപ്പതേ എത്തിയതല്ലോ കേട്ടോ, ഞാൻ വന്നിട്ട് കുറെ സമയമായി, പക്ഷെ ഇവിടെ എന്താ പറയാ കണ്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് അപ്പൊ പുറത്തു പോയിരിക്കായിരുന്നു പറഞ്ഞല്ലേ. വ്ളോഗിൽ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതുപോലെ, ഇതുപോലെ എന്റെ ഫാമിലിയെ കണ്ടു, സൂര്യാമ്മന്റെ ഫാമിലിയെ കണ്ടു, എല്ലാവരും കണ്ടു ഇതുപോലെ ചോദിച്ചു. ശ്രീമയിന്റെ ഫാമിലിയെ കുറിച്ചും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഏകദേശമൊക്കെ ആയെന്ന് തോന്നുന്നു. ഇനി ഒരാളുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ അറിയാനുള്ളത് അല്ലേ ശ്രീമയിന്റെ ബ്രദർ? എല്ലാവരും ഒരു മേഖലയിൽ ഒരു കഴിഞ്ഞതിന് ശേഷം ശ്രീമയ്ക്ക് ലാലിന്റെ മാരേജ് കഴിഞ്ഞ ശേഷമാണ് ശ്രീമയുടെ മാരേജ്. അപ്പൊ ആ മാരേജ് ഇനി എന്താണെന്ന് ചോദിച്ചപ്പോ അതിനെ ബുദ്ധിമുട്ടിക്കുന്നു ശ്രീമയെ. അപ്പൊ ലാലിന് എന്താ പറയാനുള്ളത് ശ്രീമയെ കുറിച്ച്? ശ്രീമയ എങ്ങനെയാള് ആസ് എ ബ്രദർ എന്ന നിലയിൽ ലാൽ പറയും? ഇപ്പൊ ഒന്നും പറയുന്നില്ല, അവന് വികാരം കൊണ്ടങ്ങനെ നിൽക്കുന്നോണ്ട് അവനൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ 2 മക്കളാണ്, എനിക്ക് അത്രയ്ക്ക് വേദനപ്പെട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ വളരെ ത്യാഗപ്പെട്ടാണ് എനിക്ക് കിട്ടിയ 2 മക്കളെ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ഒന്നുപോലെ തന്നെ, ഞാൻ നോക്കണതും രണ്ടുപേരും ജീവിതം കൊണ്ടാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ എത്ര കാലം ഇരിക്കുമെന്ന് എനിക്ക് അറിയാൻ പോകില്ല. അത് കഴിഞ്ഞാൽ അമ്മയുണ്ട്, അമ്മയും പോറ്റി രണ്ടുപേരുമായിട്ട് പോറ്റി പോകണം, സന്തോഷമായിട്ട് കഴിയണം. ശ്രീമയ്യയും പോറ്റി തന്നെ അവൻ കൊണ്ടു പോവുകയും വേണം. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ പുതിയ എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണുന്നവരെ ബൈ ബൈ.